നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആപത്ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനാണ് ഉറ്റ സുഹൃത്തെങ്കിൽ ഇന്ത്യ യു എയുടെ കട്ട ചങ്ക് തന്നെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യു എ നിരവധി തവണയാണ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചത്, ഞങ്ങൾക്ക് ആവശ്യത്തിന് ഡോക്ടർമാരും നേഴ്സുമാരുമില്ല, ഇവിടെ രോഗികൾ നിറഞ്ഞിരിക്കുന്നു, ആശുപത്രികളിൽ രോഗികളുടെ ബാഹുല്യമാണ്, അവരെ ശുശ്രൂഷിക്കാൻ ഈ ആരോഗ്യ പ്രവർത്തകർ പോരാ, അടിയന്തരമായി ഞങ്ങളെ സഹായിക്കണമെന്ന്. യു എ സർക്കാരിൻ്റെ അഭ്യർത്ഥന പരിഗണിച്ചിപ്പോൾ ഇന്ത്യ 88 പേരടങ്ങുന്ന ഒരു ആരോഗ്യ സംഘത്തെയാണ് ഇപ്പോൾ അയച്ചിരിക്കുന്നത്. ഇത് യു എ സർക്കാരിൻ്റെ തികഞ്ഞ ആദരവിന് ഇടയാക്കിയിരിക്കുന്നു. ഡോക്ടർമാരും നേഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരും അടങ്ങിയ 88 പേരടങ്ങുന്ന സംഘത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിരീക്ഷണത്തിലും സംവിധാനത്തിലുമാണ് ഇപ്പോൾ യു എയിലേക്ക് അയച്ചിരിക്കുന്നത്. യു എ ഭരണകൂടം അയച്ച പ്രത്യേക വിമാനത്തിൽ ഇന്നലെ രാത്രി ഈ സംഘം യാത്ര തിരിച്ചു. മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാം. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയാണ് ഇത്തരമൊരു സംഘത്തെ തയ്യാറാക്കിയതും യു എയിലേക്ക് അയച്ചതും. ഇതും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന്. നിലവിൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായ വിദേശത്തെ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും കുറവ് പരിഹരിക്കുക എന്നതാണ് ഇന്ത്യയുടെ മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യു എ കടുത്ത ബുദ്ധിമുട്ടിലാണ്. ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും കുറവ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ടുതന്നെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. ഇന്ത്യ എക്കാലവും യു എയുടെ അടുത്ത സുഹൃത്തായിരുന്നു. നമ്മളുടെ നിരവധി ഇന്ത്യക്കാർ പ്രവാസികൾ യു എയിൽ ജോലി നോക്കുന്നു, അവരെ വളരെ സുരക്ഷിതമായി യു എ പരിപാലിക്കുന്നു. അതുകൊണ്ട് തന്നെ യു എയുടെ കാര്യത്തിൽ ഇന്ത്യക്കൊരു പരിഗണനയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ ഇന്ത്യൻ സംഘത്തെ അയക്കൂ എന്ന് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തി. യു എ ഇക്കാര്യത്തിൽ വേണ്ടത്ര ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ സംഘം വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ യു എയിലേക്ക് തിരിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ആസ്റ്റർ മെഡിസിറ്റി. ആസ്റ്റർ മെഡിസിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു സംഘത്തെ തെരഞ്ഞെടുത്തതും ഇപ്പോൾ യു എയിലേക്ക് അയക്കുന്നതും. ഈ കാലയളവിൽ ഇന്ത്യയിൽ അവധിക്ക് വന്ന ഡോക്ടർമാരെയും നേഴ്സുമാരെയും കൂടി ഈ സംഘത്തിൽ ചേർക്കുകയും അവരെ കൂടി യു എയിലേക്ക് അയക്കുകയുമുണ്ടായി. എന്നാൽ COVID-19 ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ മടങ്ങുന്നതിനെ പല വീട്ടുകാരും എതിർത്തിരുന്നു. വീട്ടുകാരുടെ എതിർപ്പുകളൊന്നും വകവെക്കാതെയാണ് പലരും ഈ സംഘത്തോടൊപ്പം ചേർന്ന് യു എയിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ഇതിവർക്ക് തികഞ്ഞ ആദരവ് നേടിക്കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണെന്ന് ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർ അഭിനന്ദനം അർഹിക്കുന്നു. 170 രാജ്യങ്ങളിലെ പൗരന്മാർ അധിവസിക്കുന്നുണ്ട് യു എയിൽ. ഇന്ത്യക്കാർ നിരവധിയുണ്ട്. ഇന്ത്യ എക്കാലവും ഏറെ അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് യു എ. യു എയിലേക്ക് ഇപ്പോൾ ഈ മെഡിക്കൽ സംഘം പുറപ്പെട്ടത് തന്നെ ഈ ഊഷ്മള ബന്ധത്തിൻ്റെ ഒരു തികഞ്ഞ പ്രതീകമാണ്. ഏപ്രിൽ പകുതിയിൽ കുവൈറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം 15 ഡോക്ടർമാരടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെ ഇന്ത്യൻ ആർമി അന്ന് അവിടെ എത്തിച്ചിരുന്നു. എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയാണ് അന്ന് ആ സംഘം കുവൈറ്റിലെത്തിയതും. കുവൈറ്റിലെ ആരോഗ്യ പ്രവർത്തകരെ COVID-19 ദ്രുത പരിശോധനയും ചികിത്സയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയോടിപ്പോൾ വിവിധ രാജ്യങ്ങളാണ് ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ആവശ്യം മുൻപോട്ട് വച്ചിരിക്കുന്നത്. സാധിക്കുന്നത്ര സഹായിക്കും എന്ന് ഇന്ത്യ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ഈ 88 പേരടങ്ങുന്ന മെഡിക്കൽ സംഘം യു എയിലെത്തുമ്പോൾ ഇതൊരു ഊഷ്മള ബന്ധത്തിൻ്റെ പ്രതീകമായി മാറും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.